ഹായ്, നമസ്കാരം. എൻ്റെ പേര് അജിമോൾ. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണും കണ്ണടയും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും വ്യത്യസ്തമൊന്നുമല്ല, നമ്മൾ കാഴ്ചയെക്കുറിച്ച് തന്നെയുള്ള ഒരു വിഷയമാണ് ഇന്നും സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണട വെക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, ഒരു തവണ കണ്ണട വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് വെക്കേണ്ടി വരുമോ? അത് കുറേ പേര് എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പല വീഡിയോസിലായിട്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ കണ്ണട വെക്കുന്നു, പിന്നെ നമുക്ക് എപ്പോഴും അതുകൊണ്ട് വെക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണട വെക്കേണ്ടി വരുന്നത് കാഴ്ചക്കുറവുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ കാഴ്ചക്കുറവ് ഏത് ടൈപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. പിന്നെ പ്രായം, ഈ കണ്ണട വെക്കുന്ന ഒരാളുടെ പ്രായം ഒക്കെ അനുസരിച്ചാണ് അവർ പിന്നീട് കണ്ണട വെക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്നോട് സംശയം ചോദിച്ചത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ആൾ 1.75 -1.75 -1.25 ആണ് അവരുടെ പവർ. അപ്പോൾ അവർ ലൈഫ് ലോങ് കണ്ണട വെക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് മുൻകൂട്ടി ഇവർ ലൈഫ് ലോങ് വെക്കേണ്ടി വരും എന്ന് തീർത്തും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു -1.75 ഒക്കെ പവർ ഉള്ള ഒരാൾ സ്പെറിക്കൽ പവറാണ്. അപ്പോൾ അവർക്ക് നല്ല അത്യാവശ്യം കാഴ്ചക്കുറവ് ഉണ്ട്. അപ്പോൾ കണ്ണട വെച്ചാൽ തന്നെ ഒരു നല്ല കാഴ്ചയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും കണ്ണട വെക്കണം. അപ്പോൾ അത് ചിലപ്പോൾ ലൈഫ് ലോങ് വെക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് വെക്കാണ്ടിരുന്നാൽ നമുക്ക് അതിലേയും ഒരുപാട് ദോഷഫലങ്ങളുണ്ടാകും. അതായത് നമ്മുടെ കാഴ്ചയെ അത് സാരമായിട്ട് ബാധിക്കുകയും കാഴ്ചക്കുറവ് കൂടുകയും ഈ പവർ -1.75 എന്നുള്ളത് അതിലേ വലിയൊരു പവറിലേക്ക് പോകും. അതായത് കാഴ്ച വീണ്ടും കുറയും. ചിലപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വരി വരെ വായിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും കണ്ണട വെക്കാത്ത ഒരാൾക്ക് കുറേ നാൾ അങ്ങനെ കണ്ണട വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫുള്ള് കാഴ്ച ചിലപ്പോൾ കിട്ടില്ല കണ്ണട വെച്ചാലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ഡെയിലി നമ്മുടെയൊക്കെ അടുത്ത് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനത്തെ പല കേസുകളും കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. കാഴ്ചക്കുറവിന് കണ്ണട ഒരു പരിഹാരമാണ്, അത് മാത്രമാണ് ഏറ്റവും നല്ല പരിഹാരം എന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം വീഡിയോസ് നമ്മൾ പിന്നെയും നിരന്തരമായിട്ട് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ആളുകൾക്കൊരു സംശയം, നമ്മൾ ഈ കണ്ണട വെക്കുമ്പോൾ നമ്മുടെ കാഴ്ച പോകുക. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം വെച്ചത് കൊണ്ട് നമുക്ക് എന്തോ അഡിക്ഷൻ പോലെ ഏതാണ്ട് അത് വീണ്ടും വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എല്ലാവരും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും ഇല്ല. കണ്ണട എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സൊല്യൂഷനാണ് കാഴ്ചക്കുറവിന്. അപ്പോൾ അത് വെക്കുന്നത് കൊണ്ട് ഗുണമല്ലാതെ വലിയ ദോഷങ്ങളൊന്നും സാധാരണ രീതിയിൽ സംഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ പവർ അറിയാണ്ട് വേറെ വല്ലവരുടെയും കണ്ണട എടുത്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ശരിയായ അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോഴത് ദോഷമായിട്ട് ചിലപ്പോൾ വരാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ തന്നെ പ്രായം കൂടിയ ഒരാളുടെ കണ്ണട നമ്മളെടുത്ത് ചുമ്മാ വെക്കുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ പല പ്രാവശ്യം വെക്കുമ്പോൾ ആ ഒരു പവർ ചിലപ്പോൾ കണ്ണ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കാഴ്ചയെ ബാധിക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കണ്ണട നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു. ചിലരൊക്കെ കണ്ണട വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ വെക്കേണ്ടാത്ത ഒരു ഇതൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ചെറിയ പവറുകളൊക്കെ ഇപ്പോൾ ഒരു 0.5, 0.25 ഒക്കെ ഉള്ളത് മൈനസും പ്ലസ്സിലും ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ കണ്ണിൻ്റെ സ്ട്രെയിൻ കൊണ്ടിട്ട് അവർ ചിലപ്പോൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലർക്ക് ചെറിയ പവറുകളൊക്കെ കാണുന്നു. നമ്മളത് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഒരു കണ്ണട കുറേ കാലം വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഇനിയിപ്പോൾ ഈ കണ്ണട വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പറയുന്ന വളരെ ചുരുക്കം ആൾക്കാരും ഉണ്ട്. അപ്പം അവരുടെ ചെറിയ പവറായിരുന്നു, അവർ കണ്ണട കൃത്യമായിട്ടൊക്കെ വെച്ചു, അവർക്ക് പിന്നീട് അത് ആവശ്യമില്ലാത്തൊരു സമയത്ത് മാറ്റാം. പക്ഷേ ചിലർക്ക്, കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ പക്ഷേ ചെക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ചെറിയ ചെറിയ പവറുകൾ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ കൂട്ടി വെക്കേണ്ടി വരാം. എന്താണേലും എല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നവരെല്ലാവരും ഇയർലി ഒന്ന് കണ്ണ് ചെക്ക് ചെയ്ത് നമ്മൾ പവർ കൃത്യമായിട്ട് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോൾ ഒരു 10-16 വയസ്സ് തൊട്ട് ചിലർക്ക് പവർ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച പവർ തന്നെ മതി, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ല, അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആ ചേഞ്ച് ഒന്നും ഇല്ല എന്നോർത്ത് നമ്മൾ ആ കണ്ണട ഉപേക്ഷിക്കരുത്. ആ കണ്ണട കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, കാരണം നമുക്ക് കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ആ പവറിൻ്റെയൊക്കെ ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ വെക്കണോ വെക്കണ്ട
ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ചോദിച്ച ആൾക്ക് അത്യാവശ്യം കന്നഡ സ്ഥിരമായിട്ട് വെക്കേണ്ട ഒരാളാണ്, അത് കന്നഡ ഉപയോഗിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പോൾ കന്നഡ ഇപ്പം കന്നഡ ഉപയോഗിക്കാതിരുന്നാൽ പിന്നീട് ചിലപ്പോൾ ഈ 1.75 എന്നുള്ളതൊക്കെ ചിലപ്പോൾ 2.75 ത്രീയോ അങ്ങനെ അതിനെയൊക്കെ കൂടുതലൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ തന്നെ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കുറേ നല്ല രീതിയിലല്ലാണ്ട് കന്നഡയൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് കന്നഡ ഇടയ്ക്ക് ഉപയോഗിക്കും ഇടയ്ക്ക് ഉപയോഗിക്കില്ല. അപ്പോൾ 1.75 സ്റ്റാർട്ട് ചെയ്തിട്ട് മെച്ചൂർ ആയി കഴിഞ്ഞിട്ട് ആൾ പവർ സ്റ്റേബിൾ ആവേണ്ട പ്രായം കഴിഞ്ഞിട്ട് വീണ്ടും പവർ കണ്ടമാനം കൂടുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ പറയാറുണ്ട് മൊബൈൽ ഒരുപാട് കണ്ടിന്യൂസ് യൂസാണ്, നന്നായിട്ടല്ല ഞാൻ കന്നഡ യൂസ് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം ഈ പവർ കൂടിയെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് മൊബൈലൊക്കെ അതുപോലെ തന്നെ കണ്ണിന് സ്ട്രെയിൻ വരുന്നത് ഒക്കെ ഒരുപാട് പേർക്ക് പവർ കൂട്ടുന്നുണ്ട്, അവരുടെ എന്താ പറയുക കാഴ്ച ഇങ്ങനെ കുറയാനൊരു കാരണമാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് നമുക്കിപ്പം കാഴ്ചക്കുറവുണ്ടെന്നുള്ളത് കാര്യം മനസ്സിലാക്കിയെങ്കിൽ കണ്ണട ഉപയോഗിക്കുകയും കുറച്ചുകൂടെ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കുകയും കണ്ണിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് അതുപോലെ തന്നെ കുറച്ച് നല്ല ഉറക്കം അങ്ങനെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അങ്ങനെ നമ്മൾ കണ്ണിന് കുറച്ച് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേയെല്ലാം അത് നല്ല ഹെൽത്തി ആയിട്ട് വരാറുണ്ട്, മാക്സിമം നല്ല വിഷനും കിട്ടാറുണ്ട്. ആഴ്ച എല്ലാവർക്കും ഒരുപോലെയൊന്നും ആയിരിക്കില്ല, അപ്പോൾ അത് പല പല രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് അത് കണ്ണട വെക്കേണ്ടതാണെങ്കിൽ വെക്കുക. കണ്ണട ഒരു തവണ വെച്ചത് കൊണ്ടല്ല നമ്മൾ ലൈഫ് ലോങ് കണ്ണട വെക്കേണ്ടി വരുന്നത്, നമ്മുടെ കാഴ്ചക്കുറവ് ലൈഫ് ലോങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കണ്ണട വെക്കേണ്ടി വരുന്നത്. പിന്നെ കണ്ണട വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും കണ്ണട ഇല്ലാതെ നോക്കുമ്പോൾ നമുക്കത് അത്ര ക്ലിയർ ആവാത്തത് നമ്മുടെ കണ്ണ് പഴയ പോലെ സ്ട്രെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലാതെ കണ്ണടയിലുള്ള ഒരു എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്, അല്ലെ നേരത്തെ എനിക്ക് കാണാവുന്നതും കൂടെ ഈ കണ്ണട വെച്ചപ്പോൾ എൻ്റെ കാഴ്ച അങ്ങ് പോയി എന്നുള്ള ഒരു വിചാരമൊന്നും വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരത്തില്ല ആർക്കും. കണ്ണ് വീണ്ടും പഴയ പോലെ കുറേ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള രീതിയിലൊന്നും പോവത്തില്ല. അപ്പോൾ കണ്ണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കണ്ണട ഉപയോഗിക്കുന്നത് വളരെ നല്ലതുമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും തരിക, അതുപോലെ തന്നെ മടിക്കാതെ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ണട വെക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് കാണാം. കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ടാറ്റാ.